നമസ്കാരം, പ്രധാന വാർത്തകൾ. 4 വയസ്സുകാരിക്ക് നാവിന് ശസ്ത്രക്രിയ നടത്തിയതിൽ ഡോക്ടറെ രക്ഷിക്കാൻ ശ്രമമെന്ന് കുട്ടിയുടെ മാതാവ്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം കുട്ടിയുടെ നാവിന് വേദനയുണ്ട്. കേസുമായി മുന്നോട്ട് പോകുമെന്നും മാതാവ് കേരള വിഷൻ ന്യൂസിനോട്. ഡോക്ടർക്കെതിരെ കൂടുതൽ നടപടി വേണ്ടെന്ന നിലപാടിൽ ആരോഗ്യവകുപ്പ്. ഗാർഹിക പീഡന കേസ് പ്രതി രാഹുലിന് രാജ്യം വിടാൻ പോലീസ് ഒത്താശ. ബംഗളൂരുവിൽ എത്താനുള്ള സുരക്ഷിത മാർഗം പറഞ്ഞുകൊടുത്തത് പന്തിരങ്കാവ് സ്റ്റേഷനിലെ പോലീസുകാരൻ. രാഹുലിനായി റെഡ് കോർണർ നോട്ടീസ് ഇറക്കാൻ നീക്കം. മാതാവും സഹോദരിയും മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. സംസ്ഥാനത്ത് നാളെയും മറ്റന്നാളും മഴ ശക്തമാകും. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ട്. ഇന്ന് 3 ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടും 9 ജില്ലകൾക്ക് യെല്ലോ അലേർട്ടും. തീരമലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം. വീക്ഷണ മുഖപ്രസംഗത്തിനെതിരെ കേരള കോൺഗ്രസ് എം മുഖപത്രം പ്രതിച്ഛായ. മുഖപ്രസംഗം മുൻകൂട്ടി തയ്യാറാക്കിയ നാടകം. ആത്മാഭിമാനമുള്ള ആരും UDFലേക്ക് തിരികെ പോകില്ലെന്നും പ്രതിച്ഛായ മുഖപ്രസംഗം. സോളാർ സമരം ഒത്തുതീർപ്പുമായി ബന്ധപ്പെട്ട ആരോപണം തള്ളി എൻ കെ പ്രേമചന്ദ്രൻ. സമരം അവസാനിപ്പിക്കാൻ ആരും ചുമതലപ്പെടുത്തിയില്ലെന്ന് വിശദീകരണം. വായ്പയെടുക്കാനുള്ള സംസ്ഥാനത്തിന്റെ നീക്കം പ്രതിസന്ധിയിൽ. കേന്ദ്രാനുമതി വൈകുന്നത് സാമ്പത്തിക ഞെരുക്കം കൂട്ടുന്നു. പെൻഷൻ വിതരണം ഉൾപ്പെടെ അവതാളത്തിലാകും. IPLൽ ഇന്ന് ബംഗളൂരു ചെന്നൈ പോരാട്ടം. മത്സരം രാത്രി 7:30 ബംഗളൂരുവിൽ. പ്ലേ ഓഫ് ഉറപ്പിക്കാൻ ഇരു ടീമിനും ജയം അനിവാര്യം.